പോയി പണി നോക്കടോ. മോദിയോട് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു മോദിയോട് പറഞ്ഞത് വ്യംഗ്യാർത്ഥത്തിലാണ്, പക്ഷേ പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു. പോയി പണി നോക്ക്, താൻ തന്റെ ജോലി നോക്ക്, ആന്ധ്ര എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ആന്ധ്രയുടെ ഭരണം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിൽ കയറി കളിക്കേണ്ട. എന്തായാലും സംഭവം ഇതാണ്, സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര ആന്ധ്രയിൽ അനുവദിച്ചിരിക്കുന്നു ചന്ദ്രബാബു നായിഡു. മെട്രോ നഗരങ്ങളിലും സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര. എക്കാലവും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി വാദിച്ച മോദിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര എന്നത് അദ്ദേഹത്തിന് അനുവദിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അംശയൊക്കെ വന്ന് വിരിഞ്ഞിരുന്നെങ്കിലും നായിഡുവിന്റെ വഴിക്ക് തന്നെ പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര അനുവദിച്ചത്. NDA ഘടകകക്ഷി എന്ന നിലയിൽ മോദി പറയുന്നത് കേൾക്കണം, മോദി പറയുന്നത് കേട്ട് ഏറാൻ മുഴണം, അതിന് തനിക്ക് പറ്റില്ല എന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു. അയാൾ ശക്തമായി തന്നെ ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു, പോയി പണി നോക്കണമെന്ന്. കോൺഗ്രസിന്റെ ACC ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന ഒരു കുറിപ്പും ശ്രദ്ധേയമാണ്. നിതീഷ് നായിഡു ഡിപ്പൻഡന്റ് അലയൻസ് എന്നാണ് മോദി സർക്കാരിനെ അവർ വിശേഷിപ്പിച്ചത്. നിതീഷും നായിഡുവും പിന്താങ്ങിയാൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, കളിയാക്കിയിരിക്കുന്നത്. എന്തായാലും സ്പീക്കർ പദവിക്ക് വേണ്ടി കൂട്ടയടി നടക്കുകയാണ്. സ്പീക്കർ പദവി TDP കിട്ടിയില്ലെങ്കിൽ അപ്പവകം മോദിയുടെ സർക്കാർ. സ്പീക്കർ പദവി ആഗ്രഹിച്ചുകൊണ്ട് നിതീഷും നിൽക്കുന്നുണ്ട്. പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ പദവി BJP കൊടുക്കുന്നതാണ് സുരക്ഷിതം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മോദിയും നായിഡുവും തമ്മിൽ തെറ്റിനിൽക്കുന്നു. സ്പീക്കർ പദവി കിട്ടിയില്ലെങ്കിൽ നായിഡുവിന്റെ തൻ സ്വഭാവം അപ്പോൾ വ്യക്തമാകും. കാരണം മോദി എന്നാൽ നായിഡുവിന് ഒന്നുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻപൻ വിജയത്തോടെ നായിഡു സർക്കാർ അധികാരത്തിലെത്തി. നായിഡു സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ മോദിയെയും അമിത്ഷയെയും ഒക്കെ നായിഡു സ്വീകരിച്ച് ആനയിച്ചു. എന്തായാലും ഇപ്പോൾ നായിഡു മറ്റൊരു വഴിക്കാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിന്റെ കാര്യമൊന്നും തീരുമാനിക്കാൻ മോദി വളർന്നിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾക്ക് മെട്രോ നഗരങ്ങളിൽ സൌജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു നായിഡു. കോൺഗ്രസിന്റെ പാതയാണ് നായിഡു പിന്തുടരുന്നത്. കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ കോൺഗ്രസ് സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയായിരുന്നു, വലിയ വാർത്തയായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ആന്ധ്രാപ്രദേശിൽ നായിഡുവും സൌജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു. മോദിക്ക് ഏറ്റവും വലിയ കലിപ്പ് സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലായിരുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് ചെയ്തു. മോദിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് സ്ത്രീ വിദ്വേഷമാണ് അദ്ദേഹം പരത്തുന്നത്. അത് അദ്ദേഹം വളർന്നു വന്ന പാരമ്പര്യമാണ്, RSSന്റെ പാരമ്പര്യമാണ്. RSSന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സ്ത്രീ വിദ്വേഷം പരത്തുന്ന മോദിക്ക് വലിയ തിരിച്ചടിയാണ് നായിഡു നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നായിഡു ശക്തമായ ഡിമാൻഡുകൾ വയ്ക്കും. ഈ മന്ത്രിസഭ തെരഞ്ഞെടുത്തപ്പോ നായിഡു ഒന്ന് സൈലന്റ് ആയിരുന്നു, കാരണം അദ്ദേഹത്തിന് ഈ നിയമസഭ മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു. പക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നായിഡു തന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതിനപ്പുറം മോദി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം തീരും, അവിടെ തീരും. നായിഡുവിന് മോദിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ മോദിക്ക് നായിഡുവിനെ ഡിപ്പെൻഡ് ചെയ്യണം. മോദിക്ക് നിതീഷിനെ ഡിപ്പെൻഡ് ചെയ്യണം, നിതീഷ് കുമാറിനെ. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പുലർത്താൻ മോദിക്ക് പറ്റും. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അണിയറായി ഒരുങ്ങി കഴിഞ്ഞു. നിതീഷ് ഒന്നുമല്ലാതെ രാഷ്ട്രീയ പക്ഷാംദേഹിയായി അലയുന്ന സമയം അടുത്തിരിക്കുന്നു. പക്ഷെ നായിഡുവിന്റെ TDP പുലർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ജിഡിപി ചെറിയൊരു സംഭവമല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശ്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചുകൊണ്ട് മോദിയുടെ മുഖത്തടിച്ചിരിക്കുന്നു ചന്ദ്രബാബു നായിഡു.